പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ സംസ്ഥാന അധ്യക്ഷൻ ജിഫ്രി തങ്ങൾക്കെതിരെ പരോക്ഷ വിമർശനവുമായി മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം. സാദിഖ് അലി തങ്ങൾ അനുഗ്രഹിച്ച രാഹുൽ ജയിച്ചപ്പോൾ മറ്റൊരു പണ്ഡിതൻ അനുഗ്രഹിച്ച ഇടത് സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തായി എന്നും ഇതോടെ ആരുടെ കൂടെയാണ് മുസ്ലിം സമൂഹം എന്ന് വ്യക്തമായി എന്നുമാണ് സലാമിൻ്റെ വിമർശനം. എൽ ഡി എഫ് പരസ്യം പ്രസിദ്ധീകരിച്ച സുപ്രഭാതം പത്രത്തിനെതിരെയും സലാം വിമർശനം ഉന്നയിച്ചു. അതേസമയം മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ വിമർശനത്തിൽ പ്രതിഷേധവുമായി സമസ്ത നേതാക്കൾ രംഗത്തെത്തി. മുസ്ലിം ലീഗിൻ്റെ മറ പറ്റി സലഫി ആശയക്കാരായ സലാം ഉൾപ്പെടെയുള്ളവർ സമസ്തയുടെ പണ്ഡിതന്മാരെ അപമാനിക്കുന്നത് നോക്കി നിൽക്കില്ല എന്ന് സമസ്ത നേതാക്കൾ സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കി. ബഹുമാനപ്പെട്ട പാലക്കാട്ടിൽ നിന്ന് വിജയിച്ച സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചതും പാലക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ്ദങ്ങളാണ്. ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്ക് പോകുമ്പോൾ അദ്ദേഹത്തെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച മറ്റൊരു നേതാവ് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ആരുടെ കൂടെയാണ് കേരളീയ മുസ്ലിം സമൂഹം എന്ന് വ്യക്തമായി അംഗീകരിക്കപ്പെട്ട ഒരു സാഹചര്യമാണ്. ഇതൊക്കെ മുസ്ലിം സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന പത്രങ്ങൾ ഏതാണ് എന്നുകൂടി ഈ തിരഞ്ഞെടുപ്പ് വ്യക്തമായിരിക്കുകയാണ്. ഏത് പത്രം പറയുന്നതാണ് കേരളീയത്തിലെ മുസ്ലിം സമൂഹം അംഗീകരിക്കുന്നത് എന്ന് അതുകൂടി തെളിയിക്കപ്പെട്ട ഒരു സാഹചര്യമാണ്. എല്ലാം കൊണ്ടും ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് യു ഡി എഫിനെയും മുസ്ലിം ലീഗിനെയും കേരളീയ രാഷ്ട്രീയത്തിലെ അതിന് അർഹമായ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാൻ കഴിയില്ല എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു.